റെഡ്മിയുടെ നോട്ട് ടെൻ സീരീസിലെ മൊബൈലുകൾ ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ്മി നോട്ട് ടെൻ്റെ ലോഞ്ച് ഡേറ്റും അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. റെഡ്മിയുടെ നോട്ട് ടെൻ സീരീസിൽ നാല് ഫോണുകളാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. റെഡ്മി നോട്ട് ടെൻ 4G, നോട്ട് ടെൻ 5G, നോട്ട് ടെൻ പ്രോ 4G, നോട്ട് ടെൻ പ്രോ 5G. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ടെൻ 5G സ്പെസിഫിക്കേഷൻസൊക്കെയാണ്. ഇതിപ്പോൾ സംഭവം, ഈ ഫോൺ വരുന്നത് ഒരു റീബ്രാൻഡഡ്, ഇതിന് മുമ്പ് ലോഞ്ച് ചെയ്തൊരു ഫോണിൻ്റെ റീബ്രാൻഡഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആയിട്ടാണ് നോട്ട് ടെൻ വരുന്നത്. ഇപ്പം സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണ് നമുക്കിതിൽ വരുന്നത്. 60Hz വളരെ കുറഞ്ഞൊരു റിഫ്രഷ് റേറ്റ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് റെഡ്മി നോട്ട് ടെന്ന് വരുന്നത്. ടോപ്പ് ലെഫ്റ്റിലായിട്ടാണ് പഞ്ച് ഹോള്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പവർ ബട്ടണിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. പിന്നെ സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 199 gram വെയ്റ്റും 9.05 mm തിക്നെസ്സുമാണ് ഈ ഫോണിന് പറയപ്പെടുന്നത്. അടുത്തതായിട്ട് മെയിൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതൊരു 5G പ്രോസസ്സറാണ്. നമുക്ക് നല്ലൊരു പെർഫോമൻസൊക്കെ ഈ ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 5G ഫോണും ആയതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് നോട്ട് ടെൻ. ഈ ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്തത് 6GB വേരിയൻറ്റും 8GB വേരിയൻറ്റും ആയിരുന്നു. ഇത് യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തത് 4GB വേരിയൻ്റാണ്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ വേരിയൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ചിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. യൂറോപ്പിൽ 128GB വേർഷന് UFS 2.2 സ്റ്റോറേജും 64GB വേർഷന് 2.1 സ്റ്റോറേജും ആണ് വന്നിരുന്നത്. LPDDR 4X റാമ് നമുക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. എന്ന് വെച്ചാൽ രണ്ട് സിമ്മും മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ IR Blaster വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറും ആയിട്ടാണ് ഈ ഫോൺ നമുക്ക് വരുന്നത്. അടുത്തതായിട്ട് ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണ് ചൈനയിൽ യൂറോപ്പിലും ലോഞ്ച് ചെയ്തപ്പോൾ 48MP മെയിൻ ലെൻസാണ് വന്നത്. ചൈനയിൽ 8MP അൾട്രാ വൈഡ് ആംഗിളും യൂറോപ്പിൽ 2MP ഡെപ്ത് സെൻസറുമാണ് വന്നത്. അത് രണ്ടും വ്യത്യാസമാണ് ഇതിൽ ക്യാമറയിൽ നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ളത്. പിന്നെ രണ്ട് ഫോണിലും 2MP മാക്രോ ലെൻസും ആണ് വന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതാണ്, അൾട്രാ വൈഡ് ആംഗിൾ ആണോ ഡെപ്ത് സെൻസർ ആണോ വരിക എന്ന് നമുക്ക് കൺഫേമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അൾട്രാ വൈഡ് ആംഗിൾ വന്നാൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 2.25 അപ്പേർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ്. 5000mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടും ആയിട്ട് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ സ്പെക്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം റെഡ്മി നോട്ട് 9 5G ഒരു സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 90 സ്പെക്കുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ റീബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെയായിരിക്കും നോട്ട് ടെൻ സീരീസിൽ നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ പ്രൈസ് ചൈനയിൽ ഇത് ലോഞ്ച് ചെയ്തപ്പം 14,600 റേഞ്ചിലും യൂറോപ്പിൽ ലോഞ്ച് ചെയ്തപ്പം 20,700 റേഞ്ചിലുമാണ് വന്നിരുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും ചൈനയിലേക്കാട്ടിലും കുറച്ചുകൂടി വില കൂട്ടിയും യൂറോപ്പിലേക്കാട്ടിലും കുറച്ച് കുറഞ്ഞു ആയിരിക്കും ഉണ്ടാകുക. ഒരു 20,000 താഴെ വന്നാൽ കുറച്ചുകൂടി നന്നാവും എനിക്ക് തോന്നുന്നു. 16,000-17,000 റേഞ്ചിലായിരിക്കും ഈ ഫോൺ മിക്കവാറും വരാൻ സാധ്യത. March 4 ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.